അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏവർക്കും യജോ വിത്താർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ, സ്കൂളിലെ ഒന്നാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്. മുൻവർഷ ചോദ്യ പേപ്പർ ഒന്ന് വിശകലനം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ തീർച്ചയായിട്ടും മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അറിയിക്കുന്നു. നമുക്ക് നേരെ ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ കണ്ടില്ലേ, ബാസിൽ അവൻ്റെ ഉമ്മയോടൊപ്പം വീടിൻ്റെ അടുത്തുള്ള വയൽ കാണാൻ പുറപ്പെട്ടു. ഹായ്, സുന്ദരമായ കാഴ്ചകൾ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് ഒന്ന് നോക്കാം. വയലിൽ കണ്ട ചില കാഴ്ചകളെക്കുറിച്ച് അവൻ ഉമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന ഭാഗങ്ങളാണ് നമുക്കടിയിൽ കാണാവുന്നത്. ആ വയൽ കണ്ടില്ലേ, വയലിൽ ഒരുപാട് ചിത്രങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. ഒന്നാമത്തെ വർക്ക് എന്താണ്? അൽ ബയാൻ കണ്ടില്ലേ, കള്ളിയിൽ ഫ ദാൽ വാവ് ഹ ഖാഫ് അഞ്ച് ഹർഫുകൾ, അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് താഴെയുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസറിലുള്ള ചില അക്ഷരങ്ങളാണ്. അത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഒന്നും കണ്ടില്ലേ, മാ ഹാദ, ഇതെന്താണ്? ഒരു ഇലയുടെ ചിത്രം കാണാം. ഇലക്കെന്താ പറയുക അറബിയിൽ? വറക്ക് എന്നാ പറയുക. വറക്ക്, വറക്കുൻ എന്ന് പറഞ്ഞാൽ ഇല. അപ്പം മറുപടിയായിട്ട് ദാ ഹാദ വറ ഡാഷ്, കാഫ് എവിടെ ഉണ്ട്? മുകളിലുണ്ട്. ആ കാഫ് അടിയിലേക്കൊന്ന് എഴുതി കൊടുത്താൽ മതി, വറക്കുൻ. ഓക്കെ, ഒന്നാമത്തെ ആൻസർ വളരെ സിമ്പിളാണ് കേട്ടോ. ഇതേപ്രകാരം തന്നെയാണ് എല്ലാ ബാക്കിയുള്ള ഉത്തരങ്ങളൊക്കെ. നോക്കൂ ഇനി അടുത്ത ചോദ്യം. അടുത്ത് നോക്കൂ, മാ ഹാദിഹി, ഒരു പൂമ്പാറ്റ. പൂമ്പാറ്റയ്ക്ക് നമ്മളെന്താ പറയുക? ഫറാഷത്തുൻ എന്നാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഫറാഷത്തിൻ്റെ ഫാഗ് മുകളിലെ ആ കള്ളിയിലുണ്ട് കേട്ടോ. ആ ഫാഗ് ചേർത്ത് കൊടുത്താൽ മതി. ഹാദിഹി ഡാഷ് റാഷത്തുൻ. അപ്പോൾ ഹാദിഹി ഫറാഷത്തുൻ. അടുത്ത ചോദ്യം, മാ ഹാദിഹി, ഇതെന്താണ്? ഒരു പുഴുവിന് കണ്ടില്ലേ, പുഴുക്ക് എന്താ അറബി പറയുക? ദൂത, ദൂതത്തുൻ, ദൂത എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ദാല് മുകളിലുണ്ടായിരുന്നു, അത് ചേർത്തി കൊടുത്താൽ മാത്രം മതി, വളരെ സിമ്പിളാണ്. അടുത്തത്, മാ ദാലിക്ക, അതെന്താണ്? ഒരു മരം കൊത്തി കണ്ടില്ലേ, അതിനൊക്കെ അറബിയിൽ ഹുദ് ഹുദ് എന്നാണ് പറയൽ. അപ്പോൾ ഹാവ് ചേർത്ത് കൊടുത്താൽ മതി, ദാല് മാത്രമേ ഉള്ളൂ. ദാലിക്ക ഡാഷ് ദാല് കണ്ടില്ലേ, ഹുദ് ഹുദ് രണ്ട് ഹാവ് ഇട്ട് കൊടുത്താൽ മതി അവിടെ. ഓക്കെ, അടുത്തത് ഒരു പിന്നെ റോസാണ്. റോസിന് വർദ്ധത്തുൻ എന്ന അറബിയിൽ പറയുക. മാ ഹാദിഹി, ഇതെന്താണ്? ഹാദിഹി വർദ്ധ, വാവ് അപ്പുറത്ത് നിന്ന് എടുത്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും ക്ലിയറാകും. അടുത്തത് നോക്കൂ, കാഴ്ചകൾ കാണുന്നതിനിടയിൽ അവൻ ഫറാഷത്തിനെ കണ്ടു. ഫറാഷ എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചു പൂമ്പാറ്റ. അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായി അവൻ അതിൻ്റെ പിറകെ നടന്നു. പെട്ടെന്ന് മരത്തിൻ്റെ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഭൗ ഭൗ, അവൻ പേടിച്ച് ഉമ്മയെ വിളിച്ചു. ഉമ്മ ഉമ്മ എന്ന് ഉമ്മയെ വിളിച്ചു. ഇനി നോക്കൂ, ആ ചിത്രം ഒന്ന് നമുക്ക് കാണാം സ്ക്രീനിൽ കേട്ടോ. ആ ചിത്രം നോക്കിയാൽ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താ സംഭവം എന്ന്. കണ്ടോ, ഉമ്മയും കുട്ടിയും ബാസിൽ, അവർ നായ കുരക്കുന്നു കണ്ടില്ലേ. ഇനി അതിൻ്റെ അടിയിൽ ചെറിയൊരു സംഭാഷണമുണ്ട്, ഒരു ഹിവാറുണ്ട്. ആ ഹിവാറാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. ഉമ്മ ചോദിക്കുകയാണ്, എന്ത് മാതാ മാതാ, എന്താ ബാസിലേന്ന്? നേരത്തെ ഉമ്മ ഉമ്മ എന്ന് വിളിച്ചല്ലോ. അപ്പോൾ ഉമ്മ വിളി കേട്ടു, മാതാ എന്താണ്? അപ്പം ബാസിൽ എന്ത് പറയും, എന്താ പറയലേ? ആ ഒരു നായ എന്ന് പറയില്ലോ. നായക്കെന്താ അറബി പറയാ? അടിയിലെ ധാരം രണ്ട് വാക്കുണ്ട്, ഷജറത്ത് നിന്നുണ്ട്, കെൽബ് എന്നുണ്ട്. ഏതാണ് ഷജറത്തിൻ എന്ന് പറഞ്ഞാൽ മരം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കെൽബ് എന്ന് പറഞ്ഞതാണ് നായ. അപ്പോൾ മാതാ മാതാ എന്ന് പറയുമ്പോൾ ബാസിൽ എന്ത് പറയുന്നു? കെൽബ് എന്ന് മറുപടി പറയുന്നു. കെൽബ് അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഉമ്മ ചോദിക്കണം, ഐന ഐന എന്ന് പറയുന്നത് എവിടെ? അപ്പോൾ ബാസിൽ മറുപടി പറയുന്നു, വറാ അഷജറ, മരത്തിൻ്റെ പിന്നിൽ. വറാ എന്ന് അവിടെ ഉണ്ട്, ഷജറ എന്ന് അടിയിലുണ്ട്. അടിയിൽ നിന്ന് എടുത്ത് മുകളിൽ എഴുതി കൊടുക്കുക കേട്ടോ. ഇതേ പ്രകാരം തന്നെ ആയിരിക്കും, ഇപ്രകാരം തന്നെ ആയിരിക്കും നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്കും വരാൻ സാധ്യത ഉണ്ടാവുക എന്ന് നേരത്തെ അറിയിക്കുന്നു. ഉമ്മ ബാസിലിനെ ആശ്വസിപ്പിച്ചു. അവർ വീട്ടിലെത്തി വൈകുന്നേരം. അവൻ്റെ ഉപ്പ ഒരു സഞ്ചി നിറയെ പഴങ്ങളുമായി വീട്ടിലെത്തി. ബാസിലും സഹോദരിയും സഞ്ചി വാങ്ങി തുറന്നു നോക്കി. ഹായ് പഴങ്ങൾ, അവൻ ഓരോന്നും എണ്ണി നോക്കി. അപ്പോൾ ആ പഴങ്ങളുടെ എണ്ണം, ഇനി എണ്ണാണ് നമ്മൾ പഠിക്കാനുള്ളത് കേട്ടോ.
നമ്മൾ വാഹിദ് മുതൽ ആഷറ വരെയൊക്കെ ഏകദേശം പഠിച്ചിരുന്നു. വാഹിദ് ഇസ്നാനി സലാസ എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലോ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ വാഹിദ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്നാണ് അല്ലേ. സലാസ എന്ന് പറഞ്ഞാലോ മൂന്ന്. പിന്നെ തൊട്ടടുത്ത് എന്താ ഉള്ളത്? നാല് എന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇസ്നാനി എന്ന് പറഞ്ഞാൽ രണ്ട്. പിന്നെ അതുപോലെ ഒന്ന് എന്ന് കണ്ടോ അക്കത്തിൽ. ഇനി അടിയിൽ എഴുതി കൊടുക്കാനുള്ളതാണ്. രണ്ട് മാങ്ങ അല്ലേ, അമ്പജി എന്ന് പറയട്ടെ. മാങ്ങക്ക് അമ്പജി എന്ന് പറയും, മാഞ്ച എന്ന് പറയും മാങ്ങക്ക്. രണ്ടെണ്ണം ഉണ്ട് അവിടെ. അപ്പം അക്കം അവിടെ രണ്ട് എന്ന് അക്കത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ട് എന്നുള്ളത്. അതിൻ്റെ അറബിയാണ് എഴുതി കൊടുക്കാനുള്ളത്. എന്താണ് മുകളിലുണ്ട്? എന്താണ്? വാഹിദ് എന്നാണോ, സലാസ് എന്നാണോ, ഇസ്നാനി എന്നാണോ? ആ ഇസ്നാനി അല്ലേ. വളരെ സിമ്പിളാണ് കേട്ടോ, അവിടെ ഇസ്നാനി എന്ന് എഴുതി കൊടുക്കണം. അടുത്ത് നോക്കൂ, ഒരു നാല് ആപ്പിള് കണ്ടില്ലേ. അപ്പോൾ നാലെണ്ണത്തിന് അറബിയിൽ അർബ എന്ന് പറയും. അതവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അക്കത്തിൽ എന്ത് എഴുതി കൊടുക്കണം? അവിടെ നാല് എന്ന് എഴുതി കൊടുക്കണം. മുകളിലുണ്ട് കേട്ടോ, അതിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്ത് എഴുതി കൊടുക്കണം അവിടെ, മറക്കണ്ട. അടുത്തത് മൂന്ന് പഴം. മൂന്ന് പഴത്തിന് മൂന്ന് എന്ന് അവിടെ ഉണ്ട്, അക്കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് അറബിയിൽ എന്ത് പറയും? ആ എന്താ പറയുക? സലാസ. അത് മുകളിലുണ്ട്, എഴുതി കൊടുക്കണം, മറക്കണ്ട. പിന്നെ അവസാനത്തത് എന്താണ്? ഒന്നുള്ളൂ. അപ്പോൾ അക്കം അറുപോലെ ഒന്ന് എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഒന്നിനെന്താ അറബി പറയുക? വാഹിദ് അല്ലേ. ചിത്രത്തിൽ കാണേണ്ടത് എന്താണ്? ഫനസ്. ഫനസ് പറഞ്ഞാൽ ചക്ക കേട്ടോ. മൗസ് പറഞ്ഞാൽ വാഴപ്പഴം. ഓക്കെ, മറക്കണ്ട. തുഫഹ എന്ന് പറഞ്ഞാൽ ആപ്പിൾ കേട്ടോ, അതൊന്നും മറക്കണ്ട കേട്ടോ. വാഹിദ് എന്ന് എഴുതി കൊടുക്കുക, വളരെ എളുപ്പമുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് പേജിലേക്ക് കടക്കാം. നോക്കൂ, ലാസ്റ്റ് പേജിൽ എന്താണത്? പിറന്നാൾ സമ്മാനമായി കിട്ടിയ പുസ്തകം ബാസിൽ വായിക്കാൻ തുടങ്ങി. അതിൽ കണ്ട ചിത്രങ്ങളും അവയുടെ പേരുകളും യോജിപ്പിക്കാനുണ്ടായിരുന്നു. ഒന്ന് നോക്കി, ഏറ്റവും മുകളിൽ എന്താണുള്ളത്? ഒത്തിരി ചിത്രങ്ങളുടെ ഒന്നാമത്തെ ചിത്രത്തിന് നേരെ അടിയിൽ മസാഹ എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? ബെല്ല്. ബെല്ലിന് എന്താ പറയുക? ജറസ് എന്ന് പറയും. പിന്നെ ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക്. മിസ്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിൽ കേട്ടോ. അപ്പോൾ അതൊന്നും മറക്കണ്ട. അപ്പോൾ ആ ബെല്ലിനൊക്കെ എന്ത് പറയും? ജറസ്. ബോർഡിനേക്ക് സബ്ബൂറ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ്ബൂറ അവിടെ കൊടുക്കുക. നോട്ട് ബുക്ക് ഉണ്ട്. നോട്ട് ബുക്കിനൊക്കെ എന്താ പറയുക? ദഫ്തർ. നേരത്തെ നോക്കിയല്ലോ നമ്മൾ. അതുപോലെ പിന്നെ സ്കെയിലിന് എന്താ പറയുക? മിസ്തറ. ഓക്കെ, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഏകദേശം നിങ്ങൾക്ക് ഈ ചോദ്യ പേപ്പറിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവസാനം എന്തുള്ളത്? ദഫ്തർ, നോട്ട് ബുക്ക്, സ്കെയിലിന് മിസ്തറ കേട്ടോ. നിങ്ങളെന്ത് ചെയ്യുക, ഈ ചോദ്യ പേപ്പർ ഇപ്രകാരം തന്നെ നോക്കി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നിങ്ങളെ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു.